ഹലോ എല്ലാവർക്കും, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ, രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് കേട്ടോ. 2 ദിവസം മുന്നേ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ കർക്കിടക മാസം ഏകദേശം കഴിയാറാണ്. അപ്പോൾ പകുതി കഴിഞ്ഞ് കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്ത് കഴിക്കുന്ന കുറച്ച് ഉപ്പേരി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഉപ്പേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ പറമ്പെന്ന് കിട്ടുന്ന കുറച്ച് ഇലകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ദീ നമ്മളിപ്പോൾ ഇന്നലെയും മിനിങ്ങാനായിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. ദീ ഇന്നേക്ക് നല്ല മഴയായിരുന്നു രാവിലെ മുതൽ. ഇതിപ്പോൾ ഈ സമയം വരെ ഉണ്ടല്ലോ മഴ ഇങ്ങനെ പെയ്യാ പോവുക പെയ്യാ പോവുക. നല്ല കാറ്റും, കാറ്റൊക്കെ വീശുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വരെ കൊണ്ടുപോകുന്ന തോന്നി പോവും. അത്രയും വലിയ കാറ്റട്ടോ. ഇപ്പോൾ ഇതേ കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ആ പറമ്പിലേക്ക് ഒരു ചേനയുടെ ഇല എടുക്കാൻ പോകണമായിരുന്നു, ചേമ്പിൻ്റെ ഇല. പക്ഷെ അത് എടുക്കാൻ പോകാൻ പറ്റണില്ല, കാരണം നല്ല കാറ്റുമുണ്ട് മഴയുണ്ട്. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള ഇലകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ഇല മാത്രം എടുക്കാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ അത് കാരണം ഇതുണ്ട്, ആ ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നല്ല കാറ്റാണ് ഇതുവരെ, നല്ല ഭയങ്കര കാറ്റെന്ന് പറഞ്ഞിട്ടല്ലോ. ഇന്ന് രാവിലത്തെ കാറ്റൊക്കെ ഇരുന്നു ഭയങ്കര പേടിയായിരുന്നു, കാരണം അവിടെ നിന്നുള്ള വെള്ളം ഏറ്റവും വരെ അങ്ങോട്ട് എത്തും. ഇത്രയ്ക്ക് സ്പീഡിൽ ഇങ്ങനെ കാറ്റിങ്ങനെ ആ വെള്ളം തെറിപ്പിച്ചങ്ങ് പോകുമായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര പേടി. ഈ ഷീറ്റിൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ പടപടാന്നുള്ള സൗണ്ടായിരിക്കും കേൾക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ പുഴങ്ങി അങ്ങ് പോകുമോ എന്ന് വരെ വിചാരിച്ചു പോകും. അത്രയും വലിയ കാറ്റ്, കാരണം നമ്മുടെ ഒരു പാടത്തിൻ്റെ തൊട്ടടുത്തല്ലേ നമ്മുടെ വീട്. അപ്പോൾ കാറ്റിന് അവിടെ ഒരു തടസ്സമില്ല, നേരെ അങ്ങ് പോരുമല്ലേ. അപ്പോൾ അതിന് ഭയങ്കര പേടി. അവിടേക്ക് ഒരു ഇല എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ കർക്കിടക മാസമല്ലേ. കർക്കിടക മാസത്തിന് നമുക്ക് ഈ ഇല തോരനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഒരു 10 ഇല തോരൻ എന്നൊക്കെ പറയും, പക്ഷെ എൻ്റെ അടുത്ത് 10 ഇലയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഇല വെച്ചിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ഗുണമുണ്ട്. അപ്പം ഞാനിന്ന് ആ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇല നോക്കാനുണ്ട് കേട്ടോ. മഴ കുറയുന്നില്ല, എന്നാലിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാറ്റിന് പേടിച്ച് കാരണം, കാരണം തെങ്ങൊക്കെ അപ്പുറപ്പുറക്കെ ഉള്ളത് കാരണം ഒരു തേങ്ങ എങ്ങാനും വീണോ തീർന്നു നമ്മുടെ കഥ. അപ്പം അത് കാരണം അതിനൊക്കെ പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോവാതിരിക്കുന്നത്. ഒന്നും കൂടി കുറയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഇല നമ്മുടെ പറമ്പിലുണ്ടാവുന്ന എൻ്റെ അടുത്തുള്ള ഇല ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പിൻ്റെ ഇല ഞാൻ തളിരി ഇല എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആ പോവാന്ന് വെച്ചപ്പോൾ അതേ നല്ല മഴയും കാറ്റൊക്കെ, അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ ഞങ്ങളത് കൊണ്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ നമ്മുടെ ചേമ്പിൻ്റെ ഇലയുണ്ട്, ഇതേ മത്തൻ്റെ ഇലയുണ്ട്, കുമ്പളനുണ്ട്, പയറ്, നമ്മുടെ മുരിങ്ങ. അപ്പോൾ 5 തരം ഇലയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 10 ഇലപ്പേരി എന്ന് പറയുമ്പോൾ 10 ഇല 10 ഇത് ഇനം ഉണ്ടാവുമല്ലോ. എൻ്റെ അടുത്ത് ഇപ്പോൾ 5 എണ്ണേയുള്ളൂ. അപ്പോൾ ഞാൻ 5 എണ്ണം ഉള്ളത് കൊണ്ടാണ് വെക്കുന്നത് കേട്ടോ. 5 എണ്ണമുള്ളതാണെങ്കിലും അതിൻ്റെതായ ഗുണമുണ്ട്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഉപ്പേരി ആണെങ്കിലും പലതരം കഞ്ഞികൾ, ഇപ്പോൾ ജീരകഞ്ഞി, തേങ്ങക്കഞ്ഞി, ഉലുവക്കഞ്ഞി, പിന്നെ മരുന്ന് കഞ്ഞി, അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിനും അത്യാവശ്യം ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഉപ്പേരിക്കും കൂടി. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായി കഴുകിയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഒരു ഉപ്പേരി വയ്ക്കണം. അപ്പോൾ ദേ നമ്മുടെ ഈ കുമ്പളങ്ങയുടെ ഇല ഉണ്ടല്ലോ, അതിൻ്റെ ഈ സൈഡിലുണ്ടത് ചെറിയ മുള്ള്, ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ മുള്ളും ഉണ്ടാവും. അപ്പോൾ നമ്മളത് അരിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഈ നാക്കിലൊക്കെ ഇങ്ങനെ തറക്കണ പോലെ ആയിട്ട് തോന്നും. അപ്പോൾ നമുക്കത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണം വെച്ചാൽ, ഒരു ചൂടുവെള്ളം ഉണ്ടാക്കുക. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മുക്കി പിടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഈ മുള്ളുകളൊക്കെ പോകും. നമുക്ക് ആദ്യം ഒന്ന് അത് ചെയ്തെടുക്കണം കേട്ടോ. അത് നന്നായിട്ട് കഴുകി. ഞാൻ കുമ്പളങ്ങയുടെ ഇല ദേ 2 എണ്ണേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ 4 മത്തൻ്റെ ഇലയാണ് പിന്നെ പിടിച്ചത്. മത്തൻ്റെ ഇല പിന്നെ അങ്ങനെ കുഴപ്പമില്ല, ഇതിലിപ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിലും. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ വലിയ പ്രശ്നമല്ല, പക്ഷേ കുമ്പളങ്ങയ്ക്ക് അങ്ങനെയല്ല. അത് കുറച്ചും കൂടി കുറച്ച് അധികമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ മുക്കി വെക്കണം. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ. ഇതേ അപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ അതിൽ ഒരു മുള്ളുണ്ടാവില്ലേ കുഞ്ഞു കുഞ്ഞു, ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തട്ടും. ഇതിപ്പോൾ ഉണ്ടാവില്ല കേട്ടോ, അതങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 1-2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. രമേ ചൂട്. ഇനി ഇതേ അടുത്തത് നമ്മുടെ മുരിങ്ങ. മുരിങ്ങ ഒന്ന് നേരാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ മുരിങ്ങ പൊട്ടിക്കാൻ പോയപ്പോഴേ അവിടുത്തെ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ, കർക്കിടക മാസത്ത് മുരിങ്ങ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് കർക്കിടകം 1 അത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുരിങ്ങ പൊട്ടിച്ചിട്ട് വെക്കണം. വെച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ 1-ാം തീയതി പൊട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കർക്കിടകം 7 കഴിഞ്ഞിട്ടേ പൊട്ടിക്കാൻ പാടൂ. അങ്ങനെയാണ് പറഞ്ഞേക്കണം. അല്ലാണ്ട് ഈ കർക്കിടക മാസം ഫുള്ളായിട്ട് മുരിങ്ങ കഴിക്കാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞിരുന്നേക്കണേ. അപ്പം ഞാനിത് പൊട്ടിക്കാൻ പോയപ്പോൾ അവിടുത്തെ അമ്മ അങ്ങനെ പറയായിരുന്നു, കർക്കിടക മാസം മുരിങ്ങ കഴിക്കില്ല, നന്നായിരിക്കില്ല എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അല്ല ഞാൻ പറഞ്ഞു ഇന്നതുപോലെ വെക്കാനാന്ന് പറഞ്ഞപ്പോ ആ ഒരു ശേഖരം പിടിച്ചു. വെച്ചിട്ട് കഴിച്ചിട്ട് പരിചയമുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്കതില്ല. അമ്മമ്മ വെച്ചിട്ടില്ല പറഞ്ഞു. അപ്പൊ ഞാൻ മുരിങ്ങ കുടിക്കാൻ പോയപ്പോ അവര് പറയായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ അങ്ങനൊക്കെ ചെയ്യണവരുണ്ട് തോന്നുന്നു കേട്ടോ, ആ മുരിങ്ങ കഴിക്കില്ല അതുകൊണ്ട് കർക്കിടമാസം. അപ്പൊ ഞങ്ങൾ വീട്ടിൽ അവിടെയൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. അപ്പൊ എൻ്റെ അമ്മ അങ്ങനെ ചെയ്ത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കത് അറിയണം. അപ്പൊ അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അപ്പൊ ചിലർ പറഞ്ഞു അത് എപ്പോഴാ പൊട്ടിക്കാന്ന് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിങ്ങനെയാണ് കേട്ടോ, കർക്കിടകം ഒന്നിന് പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ പൊട്ടിക്കാൻ പാടില്ല, 7 കഴിയണം പിന്നെ പൊട്ടിക്കാൻ. കർക്കിടകം ഒന്നിന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണേലും പൊട്ടിക്കാം, കുഴപ്പമില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പം അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം 10 ഇലകളും അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതാ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇതേ പച്ചമുളക്, എരിവിന് ഇത് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേ പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കടുകില, അപ്പം ചെറുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി കുറവും ചെറുള്ളി കൂടുതലും. ചെറുള്ളി നല്ല ടേസ്റ്റാണല്ലോ, ഏത് ഉപ്പേരിക്ക് നമ്മൾ ചെറുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതേ പുറത്ത് നല്ല മഴ കേട്ടോ, അപ്പം ഇവിടെ സൗണ്ട് കേൾക്കുന്നു വിചാരിക്കുന്നു, മഴ പറഞ്ഞ നല്ല മഴ. അപ്പം ഇതേ കടുക് കുട്ടി ഇനി ഇത് വിളിക്കിടാന്. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കണം കേട്ടോ. നാളെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ മഴയുണ്ടാവുന്നുണ്ട്. രാവിലെ തന്നെ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ മഴയുണ്ടാവുമ്പോൾ ഒന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മഴയല്ലേ, നല്ല മഴയല്ലേ, അപ്പം നേരത്തെ എണീക്കും വേണം ചോറ് വയ്ക്കാൻ, അത് വേറെ. പിന്നെ കുട്ടികളാണെങ്കിൽ ഒരുങ്ങിയിട്ട് പോണ സമയത്തല്ലല്ലോ ഒക്കെ നനഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പം ഞാൻ നമ്മൾ തന്നെ പഠിക്കാൻ പോകുമ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് തന്നെ ഒക്കെ നനഞ്ഞിട്ടല്ലേ നമ്മൾ ക്ലാസ്സിലിരിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം പാവാടയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടേ ഇരിക്കുക, കാരണം ഒക്കെ നനഞ്ഞിട്ട്. അപ്പം ആ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പോണ സമയത്ത് എപ്പോഴും വിചാരിക്കും, പക്ഷേ പോണ സമയത്ത് മഴ പെയ്യില്ലേ. ഇവിടെ സ്കൂളിൽ എത്തിയിട്ട് ക്ലാസ്സിൽ എത്തിയിട്ട് കഴിഞ്ഞ് പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ല. അതേപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് മഴ പെയ്യുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കർക്കിടക മാസമല്ലേ, നിങ്ങൾക്ക് അലച്ച് പെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ ഈ മുളക് നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് നല്ല പഴുത്ത മുളകാണ് കേട്ടോ, എടുത്തേക്കും കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ ഇണങ്ങിയുണ്ടല്ലോ അമ്മ ഈ മരുന്ന് കഞ്ഞികളൊക്കെ ഇല്ലേ, ഉലുവക്കഞ്ഞി. അപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങനെ ഉലുവക്കഞ്ഞി പിന്നെ മരുന്ന് കഞ്ഞിയൊക്കെ ഇണവയ്ക്കാറ് കേട്ടോ. അപ്പം അതൊന്നും നമുക്ക് തെല്ലിയ, കാരണം അവർക്ക് മരുന്ന് കഞ്ഞിയില്ല, നമുക്കറിയില്ലല്ലോ. നമുക്ക് ആ കഴിക്കണ എന്തോ ഒരു സാധനം അതാണ് വെച്ചേക്കണത്. പക്ഷെ നമുക്ക് അത് ചെറുത് ഇത്ര ഉപ്പുണ്ടോ ആദ്യം നോക്കിക്കോ പറഞ്ഞിട്ട് തരും. അമ്മയ്ക്കറിയാമല്ലോ നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്ന്, കാരണം അത് മരുന്നിൻ്റെയാണ്, അതിൻ്റെ ചുവയൊക്കെ ഭയങ്കര. അപ്പം കുറച്ച് ഇതിങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ നാക്കി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഉലുവയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടുണ്ടോ. അപ്പം അതും കഴിക്കില്ല, മരുന്ന് കഞ്ഞിയും കഴിക്കില്ല. ഈ രണ്ട് കഞ്ഞി അമ്മ കഴിക്കുമ്പോൾ കഴിക്കാനുള്ള ആഗ്രഹം വെച്ചിട്ട് നമുക്ക് നമുക്ക് എന്താണെങ്കിലും ഇത് കഴിക്കണം എന്ന് തോന്നുമല്ലോ, കാരണം അമ്മമാർ കഴിക്കില്ലേ. അപ്പം അങ്ങനെ തരാറുണ്ട് കേട്ടോ. മരുന്ന് കഞ്ഞിയൊക്കെ പറഞ്ഞാൽ എന്തോ എന്തോ ഒരു കഷ്ടപ്പാന്ന് അറിയൂ, ഇത് അത് എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പോലും അറിയില്ല കേട്ടോ, കാരണം അങ്ങനെ അറിയാൻ പറ്റണില്ലല്ലോ അത് ജാതി. അപ്പം ഇതൊക്കെ പിന്നെ നമുക്ക് കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇനി നമ്മുടെ ഇലകൾ കേട്ടോ, ഇതൊക്കെ ഞാൻ കഴുകി വെച്ചേക്കാണ് കേട്ടോ. ഇത് പിന്നെ കൊള്ളായ്മയില്ല കേട്ടോ, ഒന്ന് ഒന്ന് ചൂടൊക്കെ കൊണ്ടിട്ട് ഒന്ന് വാടി കഴിയുമ്പഴേ നയഞ്ഞോളൂ. ഇപ്പൊ ഒന്ന് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ ശരിയായി. പിന്നെ അത് ഇച്ചിരി ഉണ്ടാവുള്ളൂ, നാവി കൊണ്ട് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ.
ഇതിന് ശേഖരം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പാകത്തിനുള്ള ഉപ്പ്, ഇനി ആവിയൊക്കെ കൊണ്ടിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. വേവുന്ന വരെ കാത്തിരിക്കുക. അപ്പോൾ അതെ നമ്മുടെ ഇലകളെല്ലാം നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇടണം കേട്ടോ. വെന്ത് വന്നപ്പോൾ അതെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെ ഇനിയിപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റട്ടെ. നല്ല മട്ടേരികഞ്ഞിയുടെ കൂടെ കഴിക്കണം കേട്ടോ. അത് രാത്രി അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ നല്ല മട്ടേരികഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ മട്ടേരികഞ്ഞും നമ്മുടെ ഉപ്പേരിയും കൂടി, ഇതിൽ നമുക്ക് അഞ്ചലയാണ് കേട്ടോ ഉള്ളത്. അതും കൂടി ഇട്ടിട്ട് പിന്നെ ഇത് കടുമാങ്ങി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടോടുകൂടി. നമ്മുടെ കടുമാവ് നല്ല ടേസ്റ്റ് ആട്ടോ. അത് ഈ കഞ്ഞി ഉണ്ടല്ലോ, ഈ കഞ്ഞിയുടെ ഉപ്പേരി അതുപോലെ എന്തുണ്ടാക്കുള്ളൂ, നമുക്ക് ആ ചീരുപ്പേരിയുടെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുക. ഇതിലിപ്പോൾ കുറേ ഇല ഉണ്ടെങ്കിലും അതിൻ്റെ പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ഇലക്കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ ടേസ്റ്റ് കേട്ടോ. അത് നമ്മുടെ മട്ടരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കർക്കിടക മാസം തന്നെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഇപ്പം ഉണ്ടാക്കിയില്ലേ പിന്നെ എപ്പം ഉണ്ടാക്കാനല്ലേ. അപ്പം ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത്. പത്തില ഉണ്ടെങ്കിൽ പത്തില തന്നെ ഉണ്ടാക്കിക്കുക കേട്ടോ. അപ്പം ഉള്ള ഇല വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.